IRB exam in the Badiganum. As we bought article, I'm not carnival choker lana, I'm like personally portna carnival. Sure, by a much joke in the mode, IRB class EMU, IRB match class EMU in local. Pinit Alkiman slide, IRB syllabus on the night of the late good mark match mental ability. Now, we channel the basically maths classical code to Valno and Noda and Niana. Our Agana Chuchan reason no render. அப்ப நம்ம മനസ്സിലാക്കേണ്ടത് IRB യുടെ ഈ എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി ഇനി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചില ആളുകൾ പഠനം തുടങ്ങിയിട്ടുണ്ടാവില്ല പക്ഷേ കുറച്ച് ആളുകളൊക്കെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല അവർക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് മറ്റൊന്നുമല്ല ഇനി എന്ത് പഠിക്കണം നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ ഏകദേശം ഈ വീഡിയോ എടുക്കുന്ന ഒരു സമയത്തിന് ഏകദേശം നോക്കുകയാണെങ്കിൽ ഒരു മാസം വളരെ കുറച്ച് ദിവസം മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ അപ്പോൾ ഈ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ഇത് എങ്ങനെ ക്രാക്ക് ചെയ്യാം If you have mark, 75% questions are in the area. That is the mental ability. If you have a mark, you can clear this section. We have a GK, we have a mark, we have a mark, we have a mark, we have a mark, we have a question, we have an answer. We have a visual reasoning area, we have a bug. Now, we have a solve. We have a solve. We have a solve. We have a solve. We have to do speed and accuracy. Maths letter bangalore matrelu water cherry portions. Idilan idivati anj mark on questions to weekend. Adil legu ganita under Lasagu saga and the Bidna Sangya, the Sham Sangya, Vargum, Vargam, Mula under Sarasri Labonastum. Some in the ending in Ella, Kanakila legu and the letter Pranapata etu cherry topic on the Mulkota. Shakuda questions in the Varkotian. Upon the only person in the Kalinjala, Telegram download here. Telegram download it. IRB maths എന്ന് സെർച്ച് ചെയ്യ. സ്പേസ് ഇല്ലാതെ IRB maths എന്ന് സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ എജു കൊണ്ട് തന്നെ IRB maths ന് വേണ്ടിയുള്ള സ്പെഷ്യൽ ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലൂടെ ഉള്ള ഡിഫറന്റ് ഇൻഫർമേഷൻസ് ക്വസ്റ്റ്യൻസും വീഡിയോസിന്റെ ലിങ്ക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണ് അതിലൂടെ പ്രൊവൈഡ് ചെയ്യും. ബാക്കിയുള്ള കോഴ്സിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് അതിലൂടെ പറയുന്നതാണ്. അപ്പോൾ ഇത് മാത്രമല്ല നമുക്ക് ഇവിടെ Spatial ability എന്ന് പറഞ്ഞ കാര്യമുണ്ട് പലപ്പോഴും ഇവിടെ നിങ്ങൾ കൺഫ്യൂഷൻ ആവുന്ന കാര്യമാണ് സ്പേഷ്യൽ എബിലിറ്റി സ്പേഷ്യൽ റീസണിങ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം ഒരു സ്പേസ് ആണല്ലേ ഇതൊക്കെ ഒരു സ്പേസ് ആണ് അപ്പോൾ ശരിക്കും ഇത് വെറുതെ നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി കൊടുത്തിട്ടുള്ളതാണ് ശരിക്കും എസ് എസ് സി എക്സാംസിന് വേണ്ടി നമുക്ക് എന്താ ഉള്ളത് ചിത്രങ്ങൾ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും അപ്പോൾ നമുക്കിതിനെ മലയാളത്തിൽ എങ്ങനെ പറയാം ഇംഗ്ലീഷിലാണ് സിലബസ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ ഒരു ഏരിയ മെന്റൽ എബിലിറ്റിയിൽ ആദ്യം പറയുന്നത് സ്പേഷ്യൽ റീസണിങ് നമുക്ക് എന്ത് പറയാം ചിത്രങ്ങളെ ആസ്പദമാക്കിയുള്ള മാനസിക ശേഷി ചോദ്യങ്ങൾ അതായത് ചിത്രങ്ങളെ ആസ്പദമാക്കിയുള്ള മെന്റൽ എബിലിറ്റി ചോദ്യങ്ങൾ എന്ന് പറയും ഇതെങ്ങനെയൊക്കെ വരിക നമുക്കിവിടെ നമുക്ക് സാധാരണ ചോദിക്കാറുള്ള മിറർ ഇമേജും വാട്ടർ ഇമേജും ഒക്കെ ചോദിക്കും അതായത് ഒരു ചിത്രം കൊടുത്തിട്ട് അതിൻ്റെ മിറർ ഇമേജ് എങ്ങനെ വരും എന്നുള്ളത് ഇപ്പോൾ ഞാനിവിടെ ഫേസ് ചെയ്ത് സംസാരിക്കുന്നത് മിറർ ഇമേജ് ആക്കിയാൽ എന്തായിരിക്കും അവസ്ഥ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണിച്ചു തരാം മിറർ ഇമേജ് ആക്കിയാൽ നേരെ തല തിരിയും അല്ലേ അപ്പോൾ ഈ ലെഫ്റ്റും റൈറ്റും തമ്മിലുള്ളൊരു മാറ്റമാണ് നമ്മളിവിടെ ഉണ്ടാവുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ സോൾവ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പിന്നീട് പറയാം അതുമാത്രമല്ല ദിശാബോധന ചോദ്യങ്ങളും കൂടി ഇതിലുണ്ട് എന്ന് ഈ സ്പെഷ്യൽ റീസണിങ് താഴെ പറയുന്നുണ്ട് ഡയറക്ഷൻ ഓഫ് ഡെസ്റ്റിനേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് കുറച്ച് ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞാൽ എവിടെ എത്തും ഇതൊക്കെ ഒരു വിഷ്വലൈസേഷനാണ് നമുക്ക് ചിത്രങ്ങളെ നോക്കാനും അത് കണ്ട് മനസ്സിലാക്കാനും എല്ലാവർക്കും കഴിവുണ്ട് നമുക്കൊക്കെ ഉണ്ട് ചിത്രങ്ങൾ നോക്കാനും അതിനെ മനസ്സിലാക്കാനും പക്ഷേ ഇതിലൊക്കെ ഷോർട്ട് കട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടുള്ളൂ അതായത് വെറുതെ പോയിട്ട് നമ്മൾ ചിത്രങ്ങൾ നോക്കിയാൽ മാത്രം എന്താണ് ആൻസർ കിട്ടുന്നില്ല ഇതിനൊക്കെ പ്രത്യേക ട്രെയിനിങ് ക്ലാസ്സുകളൊക്കെ നമുക്ക് ആവശ്യമാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് ടെലിഗ്രാം ചാനലിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ IRB മാത്സ് എന്ന് സ്പേസ് ഇല്ലാതെ ടൈപ്പ് ചെയ്യുക നിങ്ങൾക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും പിന്നെ ലോജിക്കൽ റീസണിങ് നമുക്ക് പറയാം ഇവിടെ നോൺ വെർബൽ ഇവിടെയും ഈ നോൺ വെർബൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാകും ചിത്രങ്ങൾ ആസ്പദമാക്കിയുള്ള കാര്യങ്ങളാണ് എന്നാലും മെൻ്റൽ എബിലിറ്റിയിൽ നമുക്ക് ചില ചോദ്യങ്ങൾ ശ്രേണികളിൽ നിന്നുണ്ടാവാം ഒറ്റേനെ കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാം അതേപോലെ തന്നെ കലണ്ടറും ക്ലോക്കും ഇതൊക്കെ പൊതുവെ PSC കൊടുക്കുന്ന മെൻ്റൽ എബിലിറ്റി ചോദ്യങ്ങളാണ് ആ PSC അല്ലേ ആ PSCയുടെ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് നടത്തുന്ന ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസിന് നിങ്ങൾ പ്രാമുഖ്യം കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ 10th ലെവൽ LDCയുടെ പ്രിലിംസിൻ്റെ എക്സ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം അതിൽ മെൻ്റൽ എബിലിറ്റി ഉണ്ടെങ്കിൽ അത് നോക്കാം കഴിഞ്ഞ പോലെ 2020
ഇരുപത്തൊന്നിൽ നടന്ന എക്സാംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ നോക്കാം. അല്ല, ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും ഇവിടെ സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. മുൻ വർഷങ്ങളിൽ എനിക്ക് തോന്നുന്നു 2010 or 2011 കുറേ മുൻ IRB നടന്നിട്ടുള്ളത്. അപ്പോൾ അതൊരിക്കലും നോക്കേണ്ട കാര്യമില്ല. നിങ്ങളൊക്കെ ചെയ്യേണ്ടത് കഴിഞ്ഞ കൊല്ലവും ഇക്കൊല്ലം നടന്ന LGS LDCയുടെ ഫസ്റ്റ് ലെവലിൽ ചെറിയ എക്സാംസ് ഉണ്ടാവുമല്ലോ, മെയിൻസ് എക്സാം അല്ല, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ കുറേ ക്വസ്റ്റ്യൻസ് അതിന്ന് ലഭിക്കും. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം കൂടി പറയുകയാണ്, നമ്മുടെ ഈ ചാനൽ നിങ്ങളെ കൂടെയുണ്ട്. തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും വീഡിയോസും നമ്മൾ തുടർന്ന് ചെയ്യും. സ്പെഷ്യലായിട്ടുള്ള ക്ലാസ്സുകളെ കുറിച്ച് വീണ്ടും തീർച്ചയായിട്ടും പറയാം. നമുക്കിവിടെ GKയും കറണ്ട് അഫയേഴ്സും കൂടിയുണ്ട്, റിനൈസൻസ് ഓഫ് കേരള, നവോത്ഥാനവും ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിങ്ങൾ കുറേ എഫേർട്ട് എടുക്കേണ്ട, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ PSC പഠിച്ച് തുടങ്ങിയ ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ്. പിന്നെ ഇത് വേറൊരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട് നിങ്ങൾക്ക്. എന്താണ്, ഈ ഒരു GK പഠിച്ച് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും, കുറച്ചൊക്കെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കും PSC പഠിക്കാം. പല ആളുകളും ഈ ഒരു എക്സാമിന് പഠിക്കുന്ന ആളുകൾ 10th പാസ്സായ ആളുകൾ, അതുപോലെ +2 അല്ലെങ്കിൽ ഇങ്ങനത്തെ ചെറിയ പിള്ളേരാണ്. എനിക്കറിയാം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകളൊന്നും അത്രത്തോളം വലിയ പ്രായമുള്ള ആളുകളൊന്നും ആയിരിക്കില്ല. കാരണം ഞാനും ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ ചില ക്ലാസ്സുകൾ എടുക്കാൻ പോകുമ്പോൾ എനിക്ക് മനസ്സിലാവും. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും PSC പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ അവർക്കൊക്കെ അടുത്ത എക്സാംസ് എഴുതാനോ, ഇനിയിപ്പോൾ പോലീസ് എക്സാം എഴുതാനോ അല്ലെങ്കിൽ മറ്റുള്ള യൂണിഫോം പോസ്റ്റിലേക്ക് എഴുതാനൊക്കെ കാര്യമാണ്. കാരണം നിങ്ങളൊക്കെ ഫിസിക്കൽ ടെസ്റ്റും ഫിസിക്കൽ പ്രാക്ടീസും ഒക്കെ നടത്തുന്നുണ്ടായിരിക്കും. ഞാൻ ചില ക്ലാസ്സുകൾക്ക് പോകുമ്പോൾ വൈകുന്നേരങ്ങളിൽ അവർ ഗ്രൗണ്ടിൽ പോയി പ്രാക്ടീസ് ചെയ്യണമൊക്കെ കാണാറുണ്ട്, ഈ ഒരു IRB എക്സാമിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ GK പഠിക്കുന്നതോട് കൂടി നിങ്ങൾക്ക് എന്താണ്, അടുത്ത എക്സാംസിന് പോലീസിലെ എക്സാംസിനും കേരള PSCയുടെ മറ്റ് എക്സാമുകൾക്കൊക്കെ ഉപകാരപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും GK കൂടി നിങ്ങൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. മാത്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു ഗൈഡൻസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ചാനലിൽ അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സുകൾ ടെലിഗ്രാമിലും യൂട്യൂബിലൊക്കെ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി പറയുക ഇങ്ങനെ ഒരു ടെലിഗ്രാം ചാനലുണ്ട്, IRB മാത്സിനോട്, അതേപോലെ യൂട്യൂബിലെ ജിയോണിൻ്റെ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഇനിയും ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. വലിയൊരു പാടുള്ള കാര്യമല്ല, കണക്കും മെൻ്റൽ എബിലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാം. പക്ഷേ ആരാണ് ആദ്യം ചെയ്യുന്നത്, അവരാണ് ആദ്യം മുന്നിലെത്തുക. അപ്പോൾ അതിൻ്റെ ടിപ്സും ട്രിക്സും നിങ്ങൾ പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് എന്താണ് ടോപ്പിലെത്താൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ IRB ക്ലാസ് കൂടി കാണാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.